ത്യാഗത്തിന്റെയും സഹനത്തിന്റെയും സന്ദേശവുമായി ഈദുൽ അദ്ഹ എത്തിക്കഴിഞ്ഞു. ബലിപ്പെരുന്നാൾ അതിന് ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് വിശ്വാസികൾ. നമുക്കറിയാം, കോവിഡ് കാലമാണ്. കോവിഡ് കാലത്തെത്തുന്ന മറ്റൊരു പെരുന്നാൾ കൂടി. വീടുകളിൽ ആഘോഷങ്ങൾ ചുരുക്കേണ്ടി വന്നു, ഒതുങ്ങിയിരിക്കേണ്ടി വന്നു. പക്ഷേ ആഘോഷത്തിന് മാറ്റുകൂട്ടാൻ ആവും വിധം ശ്രമിക്കുകയാണ് വിശ്വാസികൾ. മലബാറിൽ പെരുന്നാൾ ഒരു വലിയ ആഘോഷമാണ് എല്ലാ കാലത്തും. ഇക്കുറി മനസ്സിലാണ് ആഘോഷത്തിന്റെ നിറവെല്ലാം. പെരുന്നാൾ തലേന്നത്തെ കാഴ്ചകൾ ഒപ്പിയെടുത്തുകൊണ്ട് ദീപക് ധർമ്മടം നമുക്കൊപ്പം എത്തുകയാണ് ന്യൂസ് നൈറ്റിൽ. വെരി ഗുഡ് ഈവനിങ്. ബക്രീദ് കെങ്കേമമാക്കാനുള്ള അവസാനവട്ട ഒരുക്കം, ഒരുപക്ഷെ പെരുന്നാൾ രാവ്, പെരുന്നാൾ തുടങ്ങിക്കഴിഞ്ഞു. നാളെയാണ് പെരുന്നാളെങ്കിലും ഇന്നു മുതൽ വീട്ടിലെ ആഘോഷങ്ങൾ അല്ലെങ്കിൽ വീട്ടിലെ തിരക്കേറിയ ഒരുക്കങ്ങൾ നടക്കുന്ന നിമിഷമാണ്. കോഴിക്കോട്ടെ ഗഫൂർക്കയുടെ വീട്ടിലാണ്, പൊതുപ്രവർത്തകൻ, മദ്രസ ക്ഷേമനിധി ബോർഡ് ചെയർമാൻ സൂര്യ ഗഫൂറിൻ്റെ വീട്ടിലാണ് നമ്മളിപ്പോഴുള്ളത്. വളരെ കെങ്കേമമായി പെരുന്നാൾ ആഘോഷിക്കുന്ന ഒരു കുടുംബമാണ്. ഒരു പഴയ മുസ്ലിം തറവാടാണിത്. മതേതരമായി പെരുന്നാൾ ആഘോഷിക്കുന്ന ഒരു തറവാട്. ഈ തറവാടിലെ വിശേഷങ്ങൾ തേടിയാണ് നമ്മൾ എത്തുന്നത്. ഗഫൂർക്ക കോവിഡാണ് ഒക്കെ ആണെങ്കിൽ പോലും പെരുന്നാൾ എങ്ങനെയാണ് ആഘോഷിക്കുന്നത്? അതിൻ്റെ പെരുന്നാളിൻ്റെ ഒരു ഒരു കോവിഡിനെ തകർക്കാൻ പറ്റിയിട്ടുണ്ടോ പെരുന്നാളിനെ? ഒരിക്കലുമില്ല. കാരണം ഇതൊരു മത ആഘോഷം മാത്രമല്ല, മതേതര കൂട്ടായ്മ കൂടിയാണ്. ഞങ്ങളുടെ നാട്ടിലെ സംബന്ധിച്ചോളം ഞങ്ങൾക്ക് ജാതിമത ഭേദമില്ലാതെ എല്ലാ ആഘോഷങ്ങളും ഞങ്ങൾ ഒന്നിച്ച് കൊണ്ടാടുന്ന ഒരു തറവാട് വീടും കൂടിയാണിത്. നാളെ നിങ്ങൾക്ക് വന്നാൽ അറിയാം ഈ ഇവിടെ വരുന്ന ഒന്ന് ആളുകളെ സംബന്ധിച്ചോളം. പക്ഷേ ഞങ്ങൾക്ക് എല്ലാവർക്കും ദുഃഖം, ഞങ്ങൾ സാധാരണ രീതിയിൽ ഞങ്ങൾ ആഘോഷിക്കുന്ന രീതിയിലേക്കുള്ളൊരു കൂട്ടായ്മ ഞങ്ങളെ ഈ തറവാട്ടിൽ വീടുകളിൽ ഇല്ല എന്നുള്ളൊരു ദുഃഖമുണ്ട്. എന്നാലും ഞങ്ങളതിനെ ഓവർകം ചെയ്തുകൊണ്ട് ഞങ്ങൾ നല്ല രീതിയിൽ ഉള്ളത് കൊണ്ട് സമൃദ്ധമായി ആഘോഷിക്കാനുള്ള പരിപാടിയിലാണ്. മൈലാഞ്ചി ഇടുന്നതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പെരുന്നാളിൻ്റെ ഭാഗമായി മൈലാഞ്ചി ഇടുന്ന ഒരു ഒരു ചടങ്ങ് പോലെ തന്നെയാണ് ആഘോഷത്തിൻ്റെ ഭാഗമായി കുട്ടികളുടെ, ചെറിയ കുട്ടികളുടെ മൈലാഞ്ചി കയ്യിൽ ചിത്രം വരച്ചുകൊണ്ടിരിക്കുന്ന മൈലാഞ്ചി ഇടലാണ് ഇപ്പോൾ നടക്കുന്നത്. ആ ഒരു ദൃശ്യം നമുക്ക് കാണാം. മൈലാഞ്ചി ഭയങ്കര ഇഷ്ടമാണ് നമ്മളെ. സാധാരണ കോവിഡ് അല്ലാത്ത സമയത്തുള്ള പെരുന്നാളും ഇപ്പോഴത്തെ പെരുന്നാളും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം, അതായത് യങ്സ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഒരു ചേഞ്ച്? മെയിനായിട്ട് ഈ ഡ്രസ്സ് എടുക്കാൻ പോകുന്നതാണ്. ഇപ്പോൾ നല്ല കളക്ഷൻസും വരുന്നില്ലല്ലോ, അപ്പോൾ നമ്മൾ ഓൺലൈനായിട്ടാണ് ഇപ്പോൾ ഡ്രസ്സൊക്കെ പർച്ചേസിങ്. അല്ലാതെ സാധാരണ നമ്മൾ പുറത്ത് പോയി അതൊരു ഒരു ഒരു ഷോ ഡ്രസ്സാക്കി എടുക്കലായിരുന്നു, ഇപ്പം അതില്ല. നമുക്കിപ്പോൾ കോവിഡായിരുന്നു, പുറത്തേക്കൊന്നും പോകാൻ പറ്റുന്നില്ല, ഗസ്റ്റുകൾക്ക് വരാൻ, നമ്മുടെ വീട്ടിലേക്ക് വരാൻ പറ്റുന്നില്ല. അങ്ങനെ പഴയ ഒരു ആഘോഷമൊക്കെ വളരെ കുറഞ്ഞു പോയി. നിങ്ങളെ കുട്ടിക്കാലത്തെ ഒരു പെരുന്നാളല്ലേ, ചെറുപ്പകാലത്തെ പെരുന്നാൾ? രാവിലെ ചോറ്, 11 മണിക്ക് ചോറ്, ഉച്ചക്ക് ഒരു ചോറ്. അപ്പോഴേക്ക് ആൾക്കാർ ഇങ്ങനെ വരും ഇഷ്ടം പോലെ. അപ്പോൾ അത് വരുമില്ല, കാരണം കോവിഡ് തടസ്സം വരില്ല. ഇതാണ് മലബാറിലെ പെരുന്നാൾ. ഒരു മഹാമാരിക്കും ഈ സന്തോഷത്തെ കെടുത്താനാകില്ല, കാരണം ഇവരുടെ മനസ്സിലാണ് പെരുന്നാൾ. ക്യാമറാമാൻ പ്രവീൺ ധർമ്മശാലയ്ക്കൊപ്പം കോഴിക്കോട് നിന്നും ദീപക് ധർമ്മടം, 24.